വെൽക്കം ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഞാനിപ്പോ ഏകദേശം ഖത്തറിലൊരു 10 വർഷമായി. 10 വർഷമായിട്ട് നമ്മൾ കാണേണ്ട ചില കാര്യങ്ങൾ ഇപ്പോഴും കണ്ടിട്ടില്ല. വേറെ ഒന്നല്ല, മരുഭൂമിയിൽ വന്നിട്ട് ഒട്ടകത്തിനെ കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ? ഒട്ടകത്തിനെ കണ്ടിട്ടുണ്ട്, ഇനി ഒട്ടകത്തിനെ കണ്ടിട്ട് അതിന്റെ പാല് കറന്നിട്ട് കുടിച്ചില്ലെങ്കിൽ അതും മോശമല്ലേ? ഇന്ന് ഞങ്ങൾ അതവിടെ പ്രാവർത്തികമാക്കി. ഞങ്ങള് അങ്ങോട്ട് പോവാണ്. അവിടെ വേണ്ട ഒരാളെ കണ്ടുവെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആള് അഗ്രി ചെയ്തിട്ടുണ്ട് നിങ്ങൾ വന്ന് വീഡിയോ എടുത്തോളാനായിട്ട്. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ അവിടേക്ക് പാല്, ഒട്ടക പാല് എങ്ങനെ കറക്കാന്നുള്ളത് കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു വെറൈറ്റി വീഡിയോ ആണ്, എല്ലാവരും കാണണം, ആസ്വദിക്കണം. അല്ല, ഞാൻ പറയേണ്ടത് കാര്യമല്ലേ, നമ്മൾ ഇത്ര നാളായിട്ട് ഒട്ടക പാല് കറക്കണം കണ്ടില്ലെങ്കിൽ മോശമല്ലേ? അപ്പൊ അത് കണ്ടു. ഇനി ഞങ്ങൾ വീട്ടിൽ പോയിട്ട് അത് തിളപ്പിച്ച് കുടിക്കും. അപ്പൊ ഞാനിതാ വീഡിയോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വെയിറ്റ് ആൻഡ് സീ. ഇങ്ങനെയാണ് ഒട്ടക പാല് എടുക്കാന്ന് കണ്ടില്ലേ. ഇനി ഒട്ടകത്തിന്റെ കറ വേറൊരു സെറ്റപ്പ് സംഭവമാണ് നമ്മളിപ്പോ എടുത്തിട്ടുള്ളത്. ഇറ്റ്സ് വെരി ഹാർഡ്, മിൽക്ക് ഈസ് വെരി ഹാർഡ്. നമ്മൾ അറബിക്കഥ സിനിമയിലേ ശ്രീനിവാസനൊക്കെ നിൽക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നേ. ചെറിയൊരു ഭയത്തോട് കൂടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങൾ വിചാരിക്കണ പോലെ ഞാൻ അത്ര സിമ്പിളായിട്ടൊന്നല്ല കേട്ടോ, നല്ല പേടിയുണ്ട്. ഇത് തിരിഞ്ഞ് ഏത് രീതിയിൽ ഓടും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതാണ് ബേബി ക്യാമൽ. എൻ്റെ അടുത്തേക്ക് വരുന്നു. ഇന്നത്തെ വീഡിയോയിലത്തെ നമ്മുടെ സെറ്റപ്പ് ഇതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും മരുഭൂമിയിലെ ഒട്ടകത്തിന്റെ പാലിന്റെ കഥ കണ്ടില്ലേ? ഈ ഒട്ടകത്തിന്റെ വയറ് നിറഞ്ഞു തോന്നുന്നുണ്ടോ? പെട്ടെന്ന് നിർത്തി. ഇതാണ് ഒട്ടകത്തിന്റെ കുട്ടി. ഹൗ ഓൾഡ് ദിസ് വൺ? ഹൗ മെനി ഇയേഴ്സ് ദിസ് ബേബി ക്യാമൽ? ഹൗ മെനി ഇയേഴ്സ്? 1 ഇയർ, 6 മന്ത്സ്? സ്മോൾ. ഭാഷ വലിയ പ്രശ്നമായതുകൊണ്ടേ ഞാൻ പറഞ്ഞു, ചോദിച്ചതൊന്നും ആൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അതിന്റെ ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഫ്രഷായിട്ട് കറന്ന് എടുത്ത പാല് ഇവിടെ അരിച്ചിട്ട് നമുക്ക് തരാൻ കേട്ടോ. കാറ്റുണ്ട്, അതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് കേറുന്നില്ല ഉള്ളിലേക്ക്. ഇതാണ് ഫ്രഷായിട്ടുള്ള ഒട്ടക പാല്. ഫ്രഷ് സാധനമാണ്, നമ്മൾ പരിച്ചെടുക്കും. ഇത് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ടുള്ള സൗകര്യം നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. പരിപാടി കഴിഞ്ഞു. ആപ്കാ നാം ക്യാ? യു ഫ്രം ബംഗ്ലാദേശ്?
ചെറിയ രണ്ട് കുപ്പി ഉണ്ട് കേട്ടോ നമുക്ക്. രണ്ടാമത്തെ കുപ്പി ഫുള്ളില്ല. ഇതാണ് നമ്മൾ ഇന്നത്തെ വെറൈറ്റി വീഡിയോ എന്ന് പറഞ്ഞ സംഭവം. നമ്മൾ ഇത്ര നാള് ഗൾഫിലൊക്കെ ജീവിച്ചിട്ട് ഒട്ടൊക്കെ പാല് കുടിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ അങ്ങ് എടുത്ത് കളഞ്ഞേക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ വെറൈറ്റി വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരുന്നതായിരിക്കും. എന്തായാലും ഏറെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു എങ്ങനെയാണ് ഈ ഒട്ടകപ്പാൽ ഇരിക്കുന്നതെന്നും എങ്ങനെയാണ് ഈ ഒട്ടകപ്പാല് കറന്നെടുക്കുന്നതെന്നും കാണണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അതിന്ന് ഇവിടെ സഫലമായി. അപ്പൊ എല്ലാവരും വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി ഒട്ടകപ്പാല് തിളപ്പിച്ച് കുടിച്ചതിന്റെ വിശേഷങ്ങൾ ഞാൻ ഇന്ന് വൈകുന്നേരം പറഞ്ഞുതരാം, എങ്ങനെയാ എന്റെ എക്സ്പീരിയൻസ് എന്നുള്ളത്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. Bye-bye. See you.